Assalamu alaikum, welcome to my channel. Bu kutare. Yani anganwadi vittu vanna adhe dress il adonnu adichittittonnilla. Appo thanne enikku yan inne hospital il poi. Appo avidunne enikku oru cheriya oru vishamam undayi. Adu ningalumayittu share cheyyananu nu vannittullathu. Appo ee video aarkengil upakarapettukanengil ningal like cheyya, share cheyya, subscribe cheyya. Endaalum ningal ee video share cheyyanam. കാരണം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ രാവിലെ പല ദിവസങ്ങളിലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോ വണ്ടിമലാണ് അങ്കണവാടിക്ക് പോണത്. അപ്പോൾ പല ദിവസങ്ങളിലും ഞാൻ പിന്നെ നടക്കാൻ പോവലുണ്ട് രാവിലെ. വെറുതെ കുറച്ച് നേരം ഒരു അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ് ഒക്കെ നടക്കാൻ പോവലുണ്ട്. നമ്മൾ ഈ റോഡിൽ കൂടെ ഇങ്ങനെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചു വരിക. കാരണം നമ്മുടെ ശരീരം തടി ഇളകാതെ ഇങ്ങനെ നിൽക്കുകയാണ്. വെട്ടി വേർക്കണില്ല. മൂന്ന് നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക. പിന്നെ അംഗനവാടിയിൽ നല്ല റിസ്ക് ആണ്, ടെൻഷൻ ആണ്, കാര്യങ്ങളാണ്, എല്ലാമാണ്. പക്ഷെ നമ്മുടെ ശരീരം വിയർത്തിട്ടുള്ള ഒരു ജോലി എടുക്കണില്ല. അപ്പോൾ ശരീരം വെട്ടി വിയർത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇങ്ങനെ രാവിലെ നടക്കേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ ആരോഗ്യം ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ എനർജിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അങ്ങോട്ടേക്ക് കൊടുക്കണ കാൽസ്യം, വൈറ്റമിനും അയണും കാര്യങ്ങളും എല്ലാം നമ്മൾ അങ്ങോട്ട് കൊടുക്കണം നമ്മുടെ ശരീരത്തിന് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിങ്ങനെ നടക്കാൻ പോകണ ഇടയിൽ ഇപ്പോൾ 2-3 ദിവസം മുന്നേ ഞാനൊന്ന് വീണു. വീണിട്ട് എൻ്റെ കാലിന് അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ഈ കാലിൻ്റെ മുട്ടിന് കേട്ടോ. അപ്പോഴൊന്നും ഒരു വലിയൊരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ നല്ല ചതവുണ്ടായിരുന്നു. അതിൽ ഞാൻ വീണപ്പോൾ നേരെ ഓടി വന്ന് തോട്ടിക്ക് വന്നിട്ട് തോട്ടിൽ നല്ല തണുത്ത വെള്ളം ഉണ്ടല്ലോ, നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് നല്ലോണം മുട്ടുകാലും ഉഴിഞ്ഞു കൊടുത്തു. നല്ല ചതവുണ്ടായിരുന്നു, ഒരു നീറ്റലും ചെറിയ മുറിവൊക്കെ ആയി. നല്ലോണം തടവി കൊടുത്ത് പിന്നെ ഞാൻ കുളി കഴിഞ്ഞതിൻ്റെ ശേഷം ആവിയൊക്കെ പിടിച്ച് കുറച്ച് ഓയിൽമെൻ്റ് ഒക്കെ തേച്ചിട്ടാണ് അംഗനവാടിയിൽ പോയത് അന്ന്. പിന്നെ 2 ദിവസം പിന്നെ എനിക്കൊരു അന്ന് രാത്രിയൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേദന മാറുന്നില്ല. അപ്പം ഞാൻ എന്നാൽ എല്ലിൻ്റെ ഡോക്ടറെ കാണാനായി അയച്ച്, കുടുംബത്തിൽ തന്നെ ഉണ്ട് എല്ലിൻ്റെ ഡോക്ടർ, മൂപ്പരെ കാണാൻ വേണ്ടിയിട്ട് പോയി. കാണാൻ പോയപ്പോൾ എൻ്റെ വിഷയമല്ല ഞങ്ങളോട് പറയാൻ പോണത്, അവിടെ ചെന്നപ്പോൾ വേറൊരാളുടെ അവസ്ഥ കണ്ടിട്ടാണ് എനിക്കത് വീഡിയോ ചെയ്യണം തോന്നിയത്. കുറച്ച് പ്രായമായത്, എൻ്റെ അമ്മേനൊക്കെ അത്ര പ്രായമായ ആളാണ്, കൂലിപ്പണിക്ക് പോണ ആളാണ്. അപ്പോൾ എനിക്കെന്താണ് ആ ചേച്ചീനെ ഭയങ്കര ഇഷ്ടമായി. എൻ്റെ കണ്ടപ്പോൾ ആ ഞാൻ നിങ്ങളെ വീഡിയോ ഒക്കെ കാണലുണ്ട് കേട്ടോ, പിന്നെ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മോളിക്ക് കാണിച്ചു തരലുണ്ട്, നിങ്ങളെവിടെ കണ്ട പരിചയം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, കുറേ വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചിക്ക് എന്താണെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി കൂലിപ്പണിക്ക് പോണ ചേച്ചിയാണ്. പിന്നെ ഞാൻ ചേച്ചിയാണ് ആദ്യം ഡോക്ടറെ കണ്ട് ഇറങ്ങി വന്നത്. പക്ഷെ ഞാൻ പിന്നെ ഞാനേന്ന് കേട്ടോ, ഞാൻ 19 നമ്പർ, ചേച്ചി 18 നമ്പർ ആയിരുന്നു. ചേച്ചി ഡോക്ടറെ കണ്ട് ഇറങ്ങി വന്നിട്ട് ഞാൻ വരുന്നതും വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. അപ്പോൾ മോളോട് എന്താണ് പറഞ്ഞത്, ഡോക്ടർ കുഴപ്പമൊന്നുമില്ലല്ലോ, ചതവാണ്, ചതവിനുള്ളൊരു ഓയിൽമെൻറ്റും വേദനയ്ക്കുള്ള 2 ഗുളിക തന്നത്. ഞാനത് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വേദനയ്ക്കുള്ള ഗുളിക ഞാൻ വാങ്ങിയില്ല, കാരണം ചതവിനുള്ള ഓയിൽമെൻറ്റ് വാങ്ങി. വേദനയ്ക്ക് വെറുതെ ഗുളിക കഴിക്കണ്ടല്ലോ, ചേച്ചി ഗുളിക വാങ്ങിയിട്ടില്ല. പിന്നെ ആൻറ്റിബയോട്ടിക് ചെയ്തു വാങ്ങിയില്ല കേട്ടോ, ചതവിനുള്ള മരുന്ന് വാങ്ങിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ചേച്ചീനോട് ചേച്ചീൻ്റെ അവസ്ഥകളൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി കൂലിപ്പണിക്ക് പോണ ആളാണ്, വീട്ടിൽ മക്കളും മരുമക്കളും എല്ലാവരും ഉണ്ട്, ചേച്ചി വെറും കഞ്ഞി ചോറ് ഈ വക കാര്യങ്ങൾ മാത്രമേ ഈ ചേച്ചി കഴിക്കുന്നുള്ളൂ, അതാണ് എനിക്ക് വിഷമമായത്. ഒരു ഫ്രൂട്ട്സോ പഴങ്ങളോ അതുപോലെ മുട്ട പാല് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ചേച്ചി കഴിക്കുന്നില്ല. ചേച്ചീനോട് ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൽസ്യക്കുറവുണ്ട്, വിറ്റാമിൻ്റെ കുറവുണ്ട്, ബ്ലഡിൻ്റെ കുറവ് എല്ലാം ഉണ്ട്. ചേച്ചി അതിൻ്റെ മുന്നേ വന്നിരുന്നു, റിസൾട്ടൊക്കെ കൊണ്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടിലൊക്കെ ബ്ലഡിൻ്റെ അളവൊക്കെ വളരെ കുറവാണ്. കാരണം നമുക്കൊക്കെ ബ്ലഡ് നോർമൽ 12% വേണ്ടേ, ചേച്ചിക്ക് 9.0 ഉള്ളൂ. അപ്പോൾ വളരെ ബ്ലഡ് കുറവാണ്. അപ്പോൾ ഈ പ്രായത്തിലുള്ള അമ്മമാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മക്കളാണല്ലേ, മക്കളായാലും മരുമക്കളായാലും നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മളെ രക്ഷിതാക്കൾക്ക് ഇത്രയും കാലം നമ്മളെ പണിയെടുത്ത് ജോലി ചെയ്ത് നമ്മളെ രാവും പകലും കഷ്ടപ്പെട്ടിട്ട് നമ്മളെ മക്കളെ നോക്കി വളർത്തി വലുതാക്കി നമ്മൾ ഇന്നെ പോലുള്ള മക്കളെന്താ ചെയ്യേണ്ടത്, അവനെ രക്ഷിതാക്കൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടോ, അവരുടെ ശരീരത്തിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ നമ്മൾ അന്വേഷിക്കുക. അതുപോലെ ഒരു 10-40 വയസ്സ് കഴിഞ്ഞാൽ പാല് കൊടുക്കുക, മുട്ട കൊടുക്കുക, ഡെയിലി അല്ല, ആഴ്ചയിൽ 2 ദിവസം പാല് കുടിച്ചാൽ മതി. ഈ ആഴ്ചയിൽ 2 ദിവസം പാല് കുടിക്കുന്നുണ്ടെങ്കിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ പാടെ നീക്കം ചെയ്തിട്ട് കുടിക്കുക.
അസ്സലാമു അലൈക്കും. ടാറ്റാ.